എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ടോപ്പോളജി. ടോപ്പോളജി ഡിഫൈൻസ് ദി സ്ട്രക്ചർ ഓഫ് ദി നെറ്റ്വർക്ക് ഓഫ് ഹൗ ഓൾ ദി കമ്പോണൻസ് ആർ ഇൻ്റർകണക്റ്റഡ് ടു ഈച്ച് അതർ. ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് ഫിസിക്കലി അറേഞ്ച് ചെയ്യുന്നത് എന്നതാണ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടോപ്പോളജി ഡിഫൈൻ ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചറിനെയാണ്, എങ്ങനെയാണ് ഓരോ കമ്പോണൻസും ഇൻ്റർകണക്ട് ചെയ്ത് വെക്കുന്നത് എന്നുള്ള ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഷേപ്പിനെയാണ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ടോപ്പോളജിയെ 6 കാറ്റഗറിയാക്കി തിരിക്കാം: ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. ആദ്യം നമുക്ക് സ്റ്റാർ ടോപ്പോളജി എന്താണെന്ന് നോക്കാം. സ്റ്റാർ ടോപ്പോളജി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ഇൻ വിച്ച് എവറി നോഡ് ഈസ് കണക്റ്റഡ് ടു ദി സെൻട്രൽ ഹബ് സ്വിച്ച് ഓർ എ സെൻട്രൽ കമ്പ്യൂട്ടർ. സ്റ്റാർ ടോപ്പോളജി അറേഞ്ച്മെൻറ്റിൽ എല്ലാ നോഡ്സും, അതായത് എല്ലാ കമ്പ്യൂട്ടേഴ്സും, ഒരു സെൻട്രൽ ഹബ്ബ് സ്വിച്ച് അല്ലെങ്കിൽ സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ നോഡ്സും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദി സെൻട്രൽ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് എ സെർവർ ആൻഡ് ദി പെരിഫറൽ ഡിവൈസസ് അറ്റാച്ച്ഡ് ടു ദി സെർവർ ആർ നോൺ ആസ് ക്ലയൻസ്. അപ്പോൾ ആ സെൻട്രൽ കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് പറയുന്നത്. ബാക്കി ആ സെർവറിലേക്ക് കണക്ട് ചെയ്ത് വെച്ച പെരിഫറൽ ഡിവൈസിനെ ക്ലയൻസ് എന്നും വിളിക്കും. അപ്പോൾ സ്റ്റാർ ടോപ്പോളജിയിൽ ഒരു സെൻട്രൽ സെർവർ ഉണ്ട്, അതിലേക്കാണെന്ത് ബാക്കി ക്ലയൻസ് എല്ലാം കണക്ട് ചെയ്ത് വെക്കുന്നത്. കോയാക്സിയൽ കേബിൾ ഓർ RJ45 കേബിൾസ് ആർ യൂസ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി RJ45 കേബിൾ അല്ലെങ്കിൽ കോയാക്സിയൽ കേബിളാണ് യൂസ് ചെയ്യാറ്. ഹബ്സ് ഓർ സ്വിച്ചസ് ആർ മെയിൻലി യൂസ്ഡ് ആസ് കണക്ഷൻ ഡിവൈസസ് ഇൻ എ ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ കണക്ഷൻ ഡിവൈസ് ആയിട്ട്, അതായത് സെർവറായിട്ട് ഹബ് അല്ലെങ്കിൽ സ്വിച്ചാണ് യൂസ് ചെയ്യാറ്. സ്റ്റാർ ടോപ്പോളജി ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ടോപ്പോളജി ഇൻ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ മോസ്റ്റ് പോപ്പുലറായ ടോപ്പോളജിയാണെന്ത് സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി ഈസ് ലൈക്ക് എ ബസ് ടോപ്പോളജി ബട്ട് വിത്ത് കണക്റ്റഡ് എൻസ്. അപ്പോൾ റിംഗ് ടോപ്പോളജി എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബസ് ടോപ്പോളജി പോലെയാണ്. ഇവിടെ എൻസ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കണക്റ്റഡ് എൻസ് ഉള്ള ബസ് ടോപ്പോളജി നമുക്ക് റിംഗ് ടോപ്പോളജി എന്ന് വിളിക്കാം. കണക്റ്റഡ് എൻസ് ഉള്ള ബസ് ടോപ്പോളജി നമുക്ക് റിംഗ് ടോപ്പോളജി എന്ന് വിളിക്കാം. ദി നോഡ് ദാറ്റ് റിസീവ്സ് ദി മെസ്സേജ് ഫ്രം ദി പ്രീവിയസ് കമ്പ്യൂട്ടർ വിൽ റീട്രാൻസ്മിറ്റ് ടു ദി നെക്സ്റ്റ് നോഡ്. ഒരു നോഡിന്, അതായത് ഒരു കമ്പ്യൂട്ടറിന് അതിൻ്റെ പ്രീവിയസ് നോഡിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുമ്പോൾ ആ നോഡ് ആ മെസ്സേജിനെ നെക്സ്റ്റ് നോഡിലേക്ക് എന്ത് ചെയ്യും? റീട്രാൻസ്മിറ്റ് ചെയ്യും. ദി ഡാറ്റ ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യുണി ഡയറക്ഷണൽ. അപ്പോൾ ഡാറ്റ അല്ലെങ്കിൽ എന്താണ് മെസ്സേജ് ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് റിംഗ് ടോപ്പോളജി യുണി ഡയറക്ഷണലാണ്. ദി ഡാറ്റ ഫ്ലോസ് ഇൻ എ സിംഗിൾ ലൂപ്പ് കണ്ടിന്യൂസ്ലി നോൺ ആസ് ആൻ എൻഡ്ലെസ് ലൂപ്പ്. ഡാറ്റ ഒരു സിംഗിൾ ലൂപ്പിലൂടെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ആയതുകൊണ്ട് ആ ലൂപ്പിനെ എൻഡ്ലെസ് ലൂപ്പ് എന്ന് പറയും. ഇറ്റ് ഹാസ് നോ ടെർമിനേറ്റഡ് എൻഡ്സ്, ദാറ്റ് ഈസ് ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു അതർ നോഡ് ആൻഡ് ഹാവിങ് നോ ടെർമിനേഷൻ പോയിന്റ്. റിംഗ് ടോപ്പോളജിയിൽ ടെർമിനേറ്റഡ് എൻഡ്സ് ഒന്നുമില്ല, അതായത് ഇവിടെ ഓരോ നോഡും തൊട്ടടുത്ത നോഡായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ദി ഡാറ്റ ഇൻ എ റിംഗ് ടോപ്പോളജി ഫ്ലോ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ ഫ്ലോ ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അടുത്താണ് ബസ് ടോപ്പോളജി. അപ്പോൾ നമ്മൾ ബസ് എന്ന വാഹനത്തിൽ കയറിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ഒരു ഫുട്പാത്ത് പ്ലാറ്റ്ഫോം ഉണ്ടാവും അല്ലേ, അതിന് ഇരുവശങ്ങളിലുമായിട്ടും ഉണ്ടാവും സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നോഡ്സിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബസ് ടോപ്പോളജി കിട്ടും. അപ്പോൾ സാധാ ബസ്സിലെ ഫുട്പാത്തിനെ ബാക്ക് ബോൺ കേബിളായിട്ടും സീറ്റ്സിനെ നോഡ്സായിട്ടും സങ്കല്പിച്ചാൽ ബസ് ടോപ്പോളജി നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ദി ബസ് ടോപ്പോളജി ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദി സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ത്രൂ എ സിംഗിൾ കേബിൾ നോൺ ആസ് എ ബാക്ക് ബോൺ കേബിൾ. ബസ് ടോപ്പോളജിയിലെ എല്ലാ സ്റ്റേഷൻസും, അതായത് നോഡ്സും, ഒരു സിംഗിൾ കേബിൾ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ആ സിംഗിൾ കേബിളിനെയാണ് ബാക്ക് ബോൺ കേബിൾ എന്ന് പറയുന്നത്. വെൻ എ നോഡ് വാണ്ട്സ് ടു സെൻഡ് എ മെസ്സേജ് ഓവർ ദി നെറ്റ്വർക്ക് ഇറ്റ് പുട്സ് എ മെസ്സേജ് ഓവർ ദി നെറ്റ്വർക്ക്. ഒരു നോഡിന് ആ നെറ്റ്വർക്കിലൂടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ നോഡ് നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ആ ഒരു മെസ്സേജിനെ അയക്കുകയാണ് ചെയ്യുക. ഓൾ ദി സ്റ്റേഷൻസ് അവൈലബിൾ ഇൻ ദി നെറ്റ്വർക്ക് വിൽ റിസീവ് ദി മെസ്സേജ് വെദർ ഇറ്റ് ഹാസ് ബിൻ അഡ്രസ്ഡ് ഓർ നോട്ട്. ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത എല്ലാ സ്റ്റേഷൻസിനും ആ മെസ്സേജ് ലഭിക്കും. അതായത് ആ മെസ്സേജ് കിട്ടേണ്ട നോഡിന് മാത്രമല്ല ലഭിക്കുക, എല്ലാ നോഡ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ആ മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ദി ബസ് ടോപ്പോളജീസ് മെയിൻലി യൂസ്ഡ് ഇൻ 802.3 ആൻഡ് 802.4 സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക്സ്. അപ്പം ബസ് ടോപ്പോളജി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 802.3 802.4 സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക്സിലാണ്. അടുത്തതാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ്റർ കണക്റ്റഡ് വിത്ത് അതർ ത്രൂ വേരിയസ് റിഡൻഡൻറ്റ് കണക്ഷൻസ്. ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് വഴി കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ത് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് വഴി കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ത് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ദർ ആർ മൾട്ടിപ്പിൾ പാത്സ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. ഇപ്പം മെഷ് ടോപ്പോളജിയിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ടാവും. അപ്പം പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലേ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒന്നിൽ കൂടുതൽ പാത്തുകൾ കാണാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദി സ്വിച്ച് ഹബ് ഓർ എനി സെൻട്രൽ കമ്പ്യൂട്ടർ വിച്ച് ആക്ട് എസ് എ സെൻട്രൽ പോയിൻ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാൻ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ, അതായത് ഹബ്ബ് സ്വിച്ച് ഒന്നും ഇതില്ല, യൂസ് ചെയ്യുന്നില്ല. ദി ഇൻ്റർനെറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മെഷ് ടോപ്പോളജി. അപ്പം മെഷ് ടോപ്പോളജിക്ക് ഒരു എക്സാമ്പിൾ ആണത് ഇൻ്റർനെറ്റ്. അടുത്താണ് ട്രീ ടോപ്പോളജി, ആൾട്ടർനേറ്റീവ്ലി റെഫേർഡ് ടു ആസ് എ സ്റ്റാർ ബസ് ടോപ്പോളജി. അപ്പം സ്റ്റാർ ടോപ്പോളജിയുടെയും ബസ് ടോപ്പോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ട്രീ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയുടെയും ബസ് ടോപ്പോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ട്രീ ടോപ്പോളജി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ നെറ്റ്വർക്ക് സെറ്റപ്സ് ദാറ്റ് ഈസ് സിമിലർ ടു എ ബസ് ടോപ്പോളജി ആൻഡ് എ സ്റ്റാർ ടോപ്പോളജി. അപ്പം ബസ് ടോപ്പോളജിയുടെയും സ്റ്റാർ ടോപ്പോളജിയുടെയും ഒക്കെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ത് ട്രീ ടോപ്പോളജി. ബസ് ടോപ്പോളജിയും സ്റ്റാർ ടോപ്പോളജിയും ഒക്കെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ത് ട്രീ ടോപ്പോളജി. എ ട്രീ ടോപ്പോളജി കണക്ട്സ് മൾട്ടിപ്പിൾ സ്റ്റാർ നെറ്റ്വർക്ക്സ് ടു അതർ സ്റ്റാർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ട്രീ ടോപ്പോളജിയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാർ നെറ്റ്വർക്കുകളെ മറ്റ് സ്റ്റാർ നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രീ ടോപ്പോളജിയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാർ നെറ്റ്വർക്കുകളെ മറ്റ് സ്റ്റാർ നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദൻ ലാസ്റ്റത്താണ് ഹൈബ്രിഡ് ടോപ്പോളജി. എ നെറ്റ്വർക്ക് വിച്ച് കണ്ടെയ്ൻ ഓൾ ടൈപ്പ് ഓഫ് ഫിസിക്കൽ സ്ട്രക്ചർ ആൻഡ് കണക്റ്റഡ് അണ്ടർ എ സിംഗിൾ ബാക്ക്ബോൺ ചാനൽ. എല്ലാ നെറ്റ്വർക്ക് ടോപ്പോളജിയെയും കണക്ട് ചെയ്തുണ്ടാക്കിയ നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ത് ഹൈബ്രിഡ് ടോപ്പോളജി. അതായത് എല്ലാ ടോപ്പോളജിയുടെയും കോമ്പിനേഷൻ ആണെന്ത് ഹൈബ്രിഡ് ടെക്നോളജി. അതുപോലെ എല്ലാ നെറ്റ്വർക്കുകളെയും ഒരു സിംഗിൾ ബാക്ക്ബോൺ ചാനൽ വഴിയാണിത് ഇവിടെ കണക്ട് ചെയ്ത് വെക്കുന്നത്. എല്ലാ ടോപ്പോളജിയുടെയും അഡ്വാൻറ്റേജസ് ഇതിൽ കൂടി ലഭിക്കുന്നതാണ്. അതുപോലെ എന്താണ് ഈ ഒരു നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡും ആണ്. ഇത്രയാണ് നമുക്ക് ടോപ്പോളജിയിൽ പഠിക്കാനുള്ളത്.